എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൊതുക് ട്രാപ്പിനെ കുറിച്ച് ഒന്നും കൂടെ പറയാനാണ് വന്നിരിക്കുന്നത്. മൺസൂൺ തുടങ്ങാൻ 4-ാം തീയതി തൊട്ട് തുടങ്ങും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ട്രാപ്പ് വെക്കണം. നിങ്ങളുടെ വീട്ടിൻ്റെ ചുറ്റും ഉള്ള കൊതുകുകളെ നശിപ്പിക്കേണ്ടത് നമ്മുടെ തന്നെ കടമയാണ്. അപ്പോൾ ഈ കൊതുക് ട്രാപ്പ് വെക്കേണ്ടതിനെക്കുറിച്ച് ചില സംശയങ്ങൾ ആളുകൾക്കുണ്ടായത് എനിക്ക് മനസ്സിലായി. ഈ ട്രാപ്പ് എടുത്തത് നമ്മൾ അകത്ത് കൊതുക് കാണുന്ന സ്ഥലത്ത് വെച്ചാൽ വലിയ ഫലം ഉണ്ടാകുകയില്ല. കാരണം നമ്മുടെ സ്മെല്ലുണ്ടെങ്കിൽ കൊതുക് നമ്മളുടെ അടുത്തേക്ക് തന്നെ വരും. അപ്പോൾ അതിന് പകരം നമ്മളത് കൊതുക് കയറി വരുന്ന സ്ഥലങ്ങളിൽ പുറത്താണ് വെക്കേണ്ടത്. മുൻവശത്തെ ഡോറിൻ്റെ സൈഡിൽ, പുറകുവശത്തെ ഡോറിൻ്റെ സൈഡിൽ, വല്ല തുറന്ന് കിടക്കുന്ന ജനലുകളുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ പരിസരവും കാണിച്ചു തരാം. കൊതുകുകൾക്ക് വളരാൻ വളരെയധികം സൗകര്യമുള്ള സ്ഥലമാണ്. കാരണം ധാരാളം പുല്ലും ചെടിയും വാഴയും മരങ്ങളും ചെടിച്ചട്ടികളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മൂട്ടിലൊക്കെ ഈ കൊതുകുകൾ വന്ന് താമസിക്കും. അപ്പോൾ ഞാൻ ഒന്ന് ഓടിച്ചു വരുന്നത് കാണിച്ചു തരാം. അത്രയേ ഉള്ളൂ ഇന്ന് പറയാനുള്ളത്. പിന്നെ കമ്പുചായയെക്കുറിച്ചാണ് അടുത്ത വീഡിയോ. ഞങ്ങളുടെ ഫ്രണ്ട് ഗേറ്റിൻ്റെ സ്ഥലം ഇതാണ്. വീട്ടിലോട്ട് കയറുന്ന ഡോർ ട്രാപ്പ് വെച്ചിരിക്കുന്നത് കണ്ടോ? ഏരിയലിൻ്റെ പെട്ടിയാണ് കൊതുക് ട്രാപ്പ്. അപ്പോൾ കൊതുകുകൾ വീട്ടിലേക്ക് കയറുന്ന ഡോറിൻ്റെ മുമ്പ്, ഡോറിന് മുമ്പ് ഈ മണം കൊണ്ട് ആകർഷിതരായിട്ട് അതിനകത്തേക്ക് പെട്ടുപോകുന്നു. ഇപ്പം അതിനകത്തൊരു പല്ലി താമസിച്ച് അതുങ്ങളെയൊക്കെ തിന്നുന്നുമുണ്ട്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഈസ്റ്റി സ്മെല്ലാവുമ്പോൾ അതിനകത്ത് ഫ്രൂട്ട് ഫ്ലൈയും വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ വീടിൻ്റെ പരിസരം. അപ്പോൾ ഞാൻ കാണിച്ചല്ലോ മുൻവശത്തെ ഗേറ്റ്, സൈഡിലൊക്കെയുള്ള ചെടികൾ, പിന്നെ നമ്മളുടെ വീടിൻ്റെ പുറകുവശത്തുള്ള ഞങ്ങളുടെ പഴയ വീട് കാണാം. ഇപ്പം പഴയ വീടിൻ്റെ മുമ്പിലൊക്കെ ഒത്തിരി പുല്ലുണ്ട്. ഇപ്പം ഇവിടെ തന്നെ ചെടികളും ചെടികളുടെ ഇടയിലൊക്കെ പുല്ല് വരാൻ ചാൻസ് ഉണ്ട്. ഇത് പഴയ വീട്. അപ്പം ഈ പരിസരത്ത് കൊതുകുകൾ ധാരാളമായിട്ട് ഉണ്ടാകാനും പെരുകാനും സാധ്യതയുണ്ട്. സാധ്യതയല്ല, ഉണ്ട്. അതുകൊണ്ടാണ് ഇത് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഞാൻ കൊതുകിൻ്റെ ട്രാപ്പിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കണ്ട ഒരു കാര്യം, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ട്രാപ്പിനകത്തോട്ട് കൂടുതലായിട്ട് വരുന്നത് കൊതുകുകളൊക്കെ ഒരുമാതിരിയൊക്കെ, ആദ്യം 100 കണക്കിന് കൊതുകുകളായിരുന്നു വീണിരുന്നത്. 100, 200, 300 കൊതുക് അല്ലെങ്കിൽ ഈ രീതിയിൽ മരിച്ച് ചത്തുപോയിട്ടുണ്ട്. അപ്പോൾ ഒരു കൊതുക് 1000 മുട്ട ഒരു ദിവസം ഇടുമെന്ന് പറയുമ്പോൾ, ഒരു കൊതുകും 1 മാസം ജീവിക്കുമെന്ന് പറയുമ്പോഴും, നമ്മളൊരു ഒരു കൊതുകിനെ കൊല്ലുമ്പോൾ ഒരു 10-40,000 കുഞ്ഞുങ്ങളെയും കൊല്ലുന്നത് പോലെയാണ്. അതിൽ കുറേയൊക്കെ മെയിലായിരിക്കും, ബാക്കി ഫീമെയിലായിരിക്കും. അപ്പോൾ ഒരു 50%, നമുക്ക് 10-20,000 കൊതുകെങ്കിലും ഒരു കൊതുക് വഴി നമ്മൾ കൊല്ലുന്നുണ്ട്. അപ്പോൾ ഈ കൊതുക് കൊല്ലുന്ന നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ കൊതുകുകൾ വളരെ കുറവാണ്. ഇപ്പോൾ മുറ്റത്തോട്ട് ഇറങ്ങിയാൽ കൊതുക് അടിക്കുകയില്ല. മറ്റേ മുറ്റം, നിങ്ങൾ എൻ്റെ മുറ്റം കണ്ടല്ലോ, മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റുകയില്ല, കൊതുകൾ നമ്മളെ പൊതിയും. പക്ഷേ ഇപ്പോൾ എനിക്ക് പുറത്തിറങ്ങി നടക്കാനൊക്കെ പറ്റും. മറ്റേത് ഇത്രയും മുറ്റം ഉണ്ടെങ്കിലും ഞാൻ നടക്കുന്നത് ടെറസയിലായിരുന്നു. അവിടെ വരെ കൊതുക് പറന്ന് വരാറില്ല, കാരണം ടെറസ് നല്ല പഴുത്തൊക്കെ കിടക്കുകയായിരിക്കും. പിന്നെ പറയാനുള്ള കാര്യം, 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിന് നല്ല ഒരു ഈസ്റ്റിൻ്റെ സ്മെല്ല്, ഇങ്ങനെ ഒരു ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന ബേക്കറിയുടെ അടുത്തൂടെ പോകുന്ന പോലെയുള്ള ഒരു മണം വരും. അങ്ങനെയുള്ള മണം ആകുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കൂടുതൽ വരുന്നത്, അപ്പോഴത്തേക്ക് കൊതുകുകൾ മിക്കവാറും എല്ലാം വന്ന് വീണ് കാണും. ഇപ്പോൾ അതിനകത്ത് കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ ഫ്രൂട്ട് ഫ്ലൈ എന്ന് പറയുന്ന പഴമൊക്കെ, മാങ്ങയിലൊക്കെ കാണുന്ന പുഴുവിൻ്റെ പറക്കുന്ന ഫോം ആകുമ്പോഴുള്ള അതിൻ്റെ ഫൈനൽ അഡൽറ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഫ്രൂട്ട് ഫ്ലൈ എന്നാണ് പറയുന്നത്. അതിനെ കുറ്റീച്ച എന്നൊക്കെ പറയുന്നതൊക്കെ ആ ഈച്ചയാണ് പിന്നീട് വന്ന് വീഴുന്നത്. അപ്പോൾ നമുക്ക് മാങ്ങയൊക്കെ ഉണ്ടാകുന്ന കാലത്ത് നമ്മുടെ ഫ്രൂട്ട് ട്രീസിൻ്റെ അടുത്തും ഇത് വെച്ചാൽ നമുക്ക് പഴങ്ങളിനകത്ത് പുഴുക്കൾ വരുന്നതും ഒരു ലാർജ് എക്സ്റ്റെൻ്റ് വരെ നശിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗാഡ്ജറ്റാണ് നമ്മുടെ ഈ മൊസ്കിറ്റോ ടെർമിനേറ്റർ. പിന്നെ അതിൻ്റെ വെള്ളം നമ്മൾ 3-4 ദിവസം കൂടുമ്പോൾ പുറത്തൊഴിച്ച് കളയുമ്പോൾ ഈ ഈച്ചകളുടെ ലാർവയെ നമുക്ക് കാണാം. ആ ലാർവയെ വളർന്ന് ജീവിക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ചിലപ്പോൾ വളർന്ന് അത് സർവൈവ് ചെയ്തെന്നിരിക്കാം, സർവൈവ് ചെയ്യാതിരിക്കാം. പക്ഷേ ഏത് ഇതാണെങ്കിലും സേഫസ്റ്റ് 4-ാമത്തെ ദിവസമെങ്കിലും ഈ വെള്ളം നമ്മൾ ഡ്രൈ സ്ഥലത്ത് ഒഴിച്ച് കളയുക എന്നുള്ളതാണ്. ഒഴിച്ച് കളയുമ്പോൾ ചത്ത കൊതുകുകളൊക്കെ ആദ്യം ഒരുപാട് കാണും, പിന്നീട് ചത്ത കൊതുകുകൾ കുറവായിരിക്കും. പക്ഷേ ആ വെള്ളം ഒലിച്ച് പോയി കഴിയുമ്പോൾ വെളുത്ത പുഴുക്കളെ നമുക്ക് കാണാം. അപ്പോൾ ഏതായാലും ഇതാണ് ഇതിൻ്റെ ഉപയോഗം. അപ്പോൾ ഇത്രയേ എനിക്കിന്ന് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. എല്ലാവരും ഇത് ചെയ്യണം എന്നതിൻ്റെ അപേക്ഷയാണ്. നമുക്ക് ഇത്തവണ ഡെങ്കിയുടെ കേസ് വളരെയധികം തിരുവനന്തപുരത്ത് കുറയണം. ഇത് പരീക്ഷിക്കുന്ന എല്ലാ സ്ഥലത്തും ഡെങ്കി കുറയണം എന്നുള്ളതാണ്. ഡെങ്കി, ചിക്കൻഗുനിയ മുതലായവയും സീക്ക എന്ന് പറയുന്നത് വരാതെ ഇരിക്കുകയും ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിലാണ് ഞാനിത് പറയുന്നത്.
ഞാൻ ഒരു ഡേ ആദ്യമായിട്ട് ഞാൻ ഡെങ്കിയെക്കുറിച്ച് കേൾക്കുമ്പോൾ അത് എന്താണെന്ന് പോലും അറിയാതെയാണ് ആ വ്യക്തി മരിച്ചത്. അവസാനം കോമായിലായിട്ട് മരിക്കാറുണ്ടായപ്പോൾ നമ്മളോട് ഓരോരുത്തർ വന്നു പറഞ്ഞു തൊടുന്നിടത്തൊക്കെ ബ്ലീഡിങ് ഉണ്ടാകുന്നു എന്ന്. തൊട്ടാൽ സ്കിന്നിൻ്റെ അടിയിൽ രക്തം തളം കെട്ടി വരും. അത് ഡെങ്കിയുടെ ഒരു പ്ലേറ്റ്ലെറ്റൊക്കെ കുറഞ്ഞ് വരുമ്പോൾ ഉള്ള ഒരു ഇതാണ്. അന്ന് ആ കാലത്ത് ഇവിടെ ഡെങ്കി ഇല്ല. അതുപോലെ എൻ്റെ മോന് ഡെങ്കിയാണെന്ന് പറഞ്ഞ് സെൻറ്റ് ജോൺസിലൊക്കെ അഡ്മിറ്റ് ചെയ്തതും ഞങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങളും എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ നിശ്ചയമായിട്ട് ഇത് ചെയ്യണം. വലിയ ചിലവുള്ള കാര്യമല്ല, പ്രയാസമുള്ള കാര്യമല്ല. ഒരു കാർഡ്ബോർഡ് പെട്ടി അടുത്തുള്ള ബേക്കറിയിൽ നിന്നെല്ലാം വാങ്ങിക്കാൻ പറ്റും. പഴയ കുപ്പി, വലിയ 2 ലിറ്ററിൻ്റെ സോള, നമ്മുടെ കോക്കിൻ്റെയൊക്കെ കുപ്പികൾ എവിടെയെങ്കിലും ഒക്കെ കാണാം. അതിൻ്റെ ടോപ്പ് ഭാഗം മുറിച്ച് കളഞ്ഞ് അതിൻ്റെ ബോട്ടം ഭാഗം ഒരു ഗാർബേജ് ബാഗുമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഗാർബേജ് ബാഗ് 2 രൂപയേ ഉള്ള ഒരെണ്ണത്തിന് നമുക്ക് ഓൺലൈൻ വാങ്ങിക്കാം, അല്ലെങ്കിൽ കടകളിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.